എക്കോക്സി 8 മൊഡ്യൂൾസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മൾ പറഞ്ഞു. ഈ 8 മൊഡ്യൂൾസിൽ വരുന്ന 5th വൺ ആണ് ഇൻവെന്ററി മൊഡ്യൂൾ. ഇൻവെന്ററി മൊഡ്യൂളിൽ ഇൻവെന്ററി റിലേറ്റഡ് ആയിട്ട്, അതായത് നമ്മളുടെ ഓർഗനൈസേഷനിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന പ്രൊഡക്ട്സ്, സർവീസ്, അതുപോലെ തന്നെ സ്റ്റോക്ക് റിലേറ്റഡ്, അങ്ങനെ ഇൻവെന്ററി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു മൊഡ്യൂളിൻ്റെ അണ്ടറിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇൻവെന്ററി മൊഡ്യൂൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇൻവെന്ററി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഫോംസും നമുക്ക് കാണാൻ സാധിക്കും. ഫസ്റ്റ് വരുന്നത് ഐറ്റംസ് എന്ന് പറയുന്നൊരു ഫോമാണ്. ഐറ്റംസ് ഫോം ക്ലിക്ക് ചെയ്യുമ്പോൾ ഐറ്റംസിൻ്റെ ആയിട്ടുള്ളൊരു പേജാണ് ഓപ്പണായി വരുന്നത്. ഈ ഒരു ഐറ്റംസ് ഫോമിൽ നമുക്ക് നമ്മളെ പ്രൊഡക്റ്റ്, അതുപോലെ തന്നെ നമ്മളുടെ സർവീസ് കാര്യങ്ങളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഫസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ കാണുന്ന ഡാറ്റ ടേബിൾ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പ്രൊഡക്ട്സ്, ഐറ്റം, സർവീസ് ഡീറ്റെയിൽസ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഫസ്റ്റ് നമുക്കിവിടെ നെയിം കാണാം, പ്രൊഡക്റ്റ് ഓർ സർവീസ് നെയിം കാണാം. അതുപോലെ ബാർകോഡ് നമ്പർ, അതിൻ്റെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസിൻ്റെ HSN SIC കോഡ് കാണാം. പിന്നെ അത് ഏത് ടൈപ്പ് ഓഫ് ഐറ്റം ആണെന്നുള്ളത്, അതുപോലെ തന്നെ ടാക്സ് കാറ്റഗറി, ഓരോ പർട്ടിക്കുലർ ഐറ്റത്തിൻ്റെയും ടാക്സ് പെർസെൻറ്റേജ്, ടാക്സ് റേറ്റ് ഇവിടെ കാണാം. നെക്സ്റ്റ് നമുക്ക് ഓരോ പർട്ടിക്കുലർ ഐറ്റത്തിൻ്റെയും അവൈലബിൾ സ്റ്റോക്ക് എങ്ങനെയാണെന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കും. നെക്സ്റ്റ് നമുക്കൊരു വ്യൂ ഐക്കൺ ഇവിടെ കാണാം. ഈ ഒരു വ്യൂ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രൊഡക്റ്റിൻ്റെ ഫോം ആയിരിക്കും ഓപ്പൺ ആകുന്നത്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ്, അതായത് റേറ്റ് കാര്യങ്ങൾ, ടാക്സ് റേറ്റ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വ്യൂ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫോം ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. നെക്സ്റ്റ് നമ്മളുടെ ഓരോ ഐറ്റത്തിൻ്റെ നേരെയും ഇവിടെ ഒരു മോർ ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു മോർ ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഓപ്ഷൻസ് എനേബിൾ ആയി വരും. ഫസ്റ്റ് വൺ വരുന്നത് എഡിറ്റ് ഓപ്ഷൻ ആണ്. നമ്മൾ ഈ ഒരു ക്രിയേറ്റ് ചെയ്ത പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ സർവീസിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും നമുക്ക് എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് ഷോ ബാച്ച് എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്. ഷോ ബാച്ച് വരുന്നത് നമ്മൾ ഈ ഒരു ഐറ്റംസ് ഫോമിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ പ്രൊഡക്റ്റും ബാച്ച് വൈസ് ആയിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ബാച്ച് വൈസ് ആയിട്ട് അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ പർച്ചേസ് റേറ്റ്, സെയിൽസ് റേറ്റ്, MRP അത്തരത്തിലുള്ള കാര്യങ്ങളും കൂടി നമ്മൾ സേവ് ചെയ്യുന്നു. അങ്ങനെ സേവ് ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ ബാച്ച് കാണാനായിട്ടാണ് ഈ ഒരു ഷോ ബാച്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. നമുക്ക് പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് അടുത്തത് നോക്കാം. നെക്സ്റ്റ് നമ്മളുടെ മോർ ഓപ്ഷൻസിൽ വരുന്നത് ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. നമുക്കിപ്പോൾ ഒരു പർട്ടിക്കുലർ ഐറ്റം നമുക്ക് വേണ്ട ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മോർ ഓപ്ഷൻസിൽ ഡിലീറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് നമുക്ക് മെനൂസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഇവിടെ നമുക്കൊരു സെർച്ച് ബാർ കാണാൻ സാധിക്കും. ഈ ഒരു സെർച്ച് ബാറിൽ നമ്മുടെ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസ് നെയിമോ കാര്യങ്ങളൊക്കെ നമുക്ക് സെർച്ച് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് നമുക്ക് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നമുക്ക് ഈ ഒരു സെർച്ച് ബാർ യൂസ് ചെയ്ത് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് സെർച്ച് ബാറിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കൊരു ഫിൽട്ടർ ഓപ്ഷൻ കാണാം. ഈ ഒരു ഫിൽട്ടർ മെനു ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫിൽട്ടർ ചെയ്യാനുള്ള ഒരു ടാബാണ് ഓപ്പൺ ആകുന്നത്. അതായത് നമുക്കൊരു പർട്ടിക്കുലർ ഡാറ്റ ആയിട്ട് മാത്രം നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ഫിൽറ്റർ ചെയ്തെടുക്കാൻ സാധിക്കും. നമുക്ക് ഇതിനകത്ത് ബാർകോഡ് എൻ്റർ ചെയ്തിട്ട് നമുക്ക് ഫിൽറ്റർ ചെയ്യാം. അതുപോലെ തന്നെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് നെയിം എൻ്റർ ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് HSN അല്ലെങ്കിൽ SIC കോഡ്, ഏത് കോഡാണോ ആ കോഡ് എൻ്റർ ചെയ്തുകൊണ്ട് നമുക്ക് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ ഫിൽറ്റർ ചെയ്തെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രോഡക്റ്റ് വൈസ്, സർവീസ് വൈസ് ഡാറ്റ നമുക്ക് ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്. നെക്സ്റ്റ് വണ്ണാണ് ആഡ് ന്യൂ ഐറ്റം എന്ന് പറയുന്നൊരു ഓപ്ഷൻ. ആഡ് ന്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് ഒരു ന്യൂ പ്രോഡക്റ്റ് ആഡ് ചെയ്യണം അല്ലെങ്കിൽ ഒരു ന്യൂ സർവീസ് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മെനു യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വണ്ണാണ് എക്സ്പോർട്ട് ഓപ്ഷൻ. നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഐറ്റം ഡാറ്റ കാര്യങ്ങൾ നമുക്ക് എക്സൽ ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് നമ്മളുടെ ഒരു ന്യൂ പ്രോഡക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനുവേണ്ടിയിട്ട് ആഡ് ന്യൂ ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുക. പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ന്യൂ ഫോമാണ് ഓപ്പൺ ആകുന്നത്. ഈ ഒരു പ്രോഡക്റ്റ് ഫോമിൽ നമുക്ക് പ്രോഡക്റ്റ് നെയിം ഇവിടെ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ ബാർകോഡ്, പ്രോഡക്റ്റിൻ്റെ ബാർകോഡ് നമുക്ക് ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ യൂണിറ്റ് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് നെക്സ്റ്റ് വരുന്നത്. യൂണിറ്റിൻ്റെ സെലക്ട് ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഡീഫോൾട്ടായിട്ടുള്ള യൂണിറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. നമുക്ക് നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് യൂണിറ്റ് സെലക്ട് ചെയ്യാം. ഇനി ഒരു പുതിയ യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു യൂണിറ്റിൻ്റെ ക്രിയേറ്റ് ഓപ്ഷൻ യൂസ് ചെയ്യാണ്ട് നമുക്ക് പുതിയ യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് നമുക്ക് പ്രോഡക്റ്റിൻ്റെ HSN കോഡ് എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ നമുക്ക് ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ ഉണ്ട്. നെക്സ്റ്റ് നമ്മളുടെ GST ഇൻക്ലൂസീവ് എക്സ്ക്ലൂസീവ് കാര്യങ്ങൾ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. GST നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇൻക്ലൂസീവ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാക്സ് റേറ്റ് കാര്യങ്ങൾ നമുക്കിവിടെ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ നേച്ചർ അനുസരിച്ച് നമുക്ക് ടാക്സ് റേറ്റ് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ GST എക്സ്ക്ലൂസീവിലാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇൻക്ലൂസീവ് മാർക്ക് മാറ്റിക്കൊണ്ട്
നമുക്ക് എക്സ്ക്ലൂസീവ്ലി നമുക്ക് ജി എസ് ടി കാര്യങ്ങൾ ടാക്സ് റേറ്റ് കാര്യങ്ങൾ സെലക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമുക്കിപ്പോൾ ഇവിടെ നമുക്ക് ടാക്സ് കാറ്റഗറി കാണാം. ടാക്സ് കാറ്റഗറിയിൽ ഇൻക്ലൂസീവിലാണെങ്കിൽ ടാക്സിബിളിൽ മാത്രമേ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതല്ല ഇനി ഇൻക്ലൂസീവിൽ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നിൽ റേറ്റഡ് എക്സെംപ്റ്റഡ് നോൺ ജി എസ് ടി നമുക്ക് ഓപ്ഷൻസ് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ടാബ് ഓപ്പൺ ആയിരിക്കും. ഇനിയിപ്പോൾ നമ്മളുടെ സെറ്റിങ്സിൽ നമുക്ക് ഇൻവെൻട്രി സെറ്റിങ്സിൽ നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങൾ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഇനിയിപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്ന പ്രോഡക്റ്റ് നമുക്ക് ജി എസ് ടി ഇൻക്ലൂസീവിൽ മാത്രം വേണമെങ്കിൽ ആ സെറ്റിങ്സിൽ നമുക്ക് എനേബിൾ ചെയ്തിടാം, അതല്ലെങ്കിൽ എക്സ്ക്ലൂസീവിൽ മാത്രം വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തിടാം. ഇൻക്ലൂസീവ് എക്സ്ക്ലൂസീവിലാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മളുടെ പ്രൊഡക്റ്റിന് റീഓർഡർ ലെവൽ സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റിന് അത് ഒരു മിനിമം ലെവൽ റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് മിനിമം റീഓർഡർ ലെവൽ റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതായിരിക്കും. അങ്ങനെ നമ്മളുടെ പ്രൊഡക്റ്റിന് എത്രയാണോ അതിൻ്റെ റീഓർഡർ ലെവൽ എത്തുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വരേണ്ടത്, ആ റീഓർഡർ ലെവൽ നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ ആഡ് ചെയ്യുന്ന പ്രൊഡക്റ്റിന് ഞാനിപ്പോൾ ഒരു 5 ആണ് ഞാൻ സെറ്റ് ചെയ്ത് വെക്കുന്നതെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് മിനിമം റീഓർഡർ ലെവൽ ഒരു 5 ആകുമ്പോൾ, അതായത് മിനിമം സ്റ്റോക്ക് 5 റീച്ച് ചെയ്യുമ്പോൾ എനിക്ക് നോട്ടിഫിക്കേഷൻ അവൈലബിൾ ആയിട്ട് വരുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണിത്. നെക്സ്റ്റ് നമ്മളുടെ റൈറ്റ് സൈഡിൽ കാറ്റഗറി നമുക്ക് കാണാം. നമ്മൾ ആഡ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഏത് കാറ്റഗറിയിലാണോ വരുന്നത് ആ കാറ്റഗറി കാര്യങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനാണ്. കാറ്റഗറി നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ന്യൂ കാറ്റഗറി ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ തന്നെയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സബ് കാറ്റഗറി സെലക്ട് ചെയ്യാനും ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നെക്സ്റ്റ് നമ്മുടെ പ്രോഡക്റ്റ് ടൈപ്പ്, നമ്മളുടെ ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് നമുക്ക് അറേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണിത്. നമുക്ക് ന്യൂ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കാറ്റഗറി പറഞ്ഞതുപോലെ നമുക്ക് ആഡ് ന്യൂ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ന്യൂ പ്രോഡക്റ്റ് ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബ്രാൻഡ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ബ്രാൻഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ബ്രാൻഡ് വൈസ് പ്രോഡക്റ്റ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ സാധിക്കും. നമുക്ക് പുതിയ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ആഡ് ന്യൂ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്രൂപ്പ് വൈസ് നമുക്ക് പ്രോഡക്റ്റ് അറേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതുപോലെ തന്നെ നമുക്ക് ഗോഡൗൺ വൈസ് നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മളുടെ പ്രോഡക്റ്റ് ഏത് ഗോഡൗൺ ആണോ വരുന്നത് ആ ഗോഡൗൺ വൈസ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ സാധിക്കും. നമുക്ക് ന്യൂ ഗോഡൗൺ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ആഡ് ന്യൂ ഐക്കൺ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് വൺ നമുക്ക് ഷെൽഫ് ആഡ് ചെയ്യാം. നമ്മുടെ പ്രോഡക്റ്റ് ഷെൽഫ് വൈസ് നമുക്ക് അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി യൂസ് ചെയ്യുന്നൊരു ഓപ്ഷനാണിത്. അതുപോലെ നമുക്ക് ഷെൽഫ് പറഞ്ഞതുപോലെ തന്നെ റാക്ക് വൈസ് നമുക്ക് പ്രോഡക്റ്റ് അറേഞ്ച് ചെയ്യാൻ സാധിക്കും. ന്യൂ റാക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും നമുക്ക് എല്ലാ ഈ സെക്ഷൻസിനും നമുക്ക് ഈ ഒരു ആഡ് ന്യൂ ഐക്കൺ അവൈലബിൾ ആണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ആക്റ്റീവ് പ്രോഡക്റ്റ് ആണ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് നമുക്കിപ്പോൾ ആക്റ്റീവ് ആണ്, അതായത് നമ്മളുടെ ഓർഗനൈസേഷനിൽ ഇപ്പോഴും കറൻ്റ്ലി നമ്മൾ യൂസിങ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു ആക്റ്റീവ് പ്രോഡക്റ്റ് എനേബിൾ ചെയ്തിടാം. ഇനിയിപ്പോൾ നമ്മളുടെ ഓർഗനൈസേഷനിൽ ഈ ഒരു പ്രോഡക്റ്റ് നമുക്കിപ്പോൾ ട്രേഡിംഗ് വരുന്നില്ല, അതായത് യൂസ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് അൺമാർക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇന്നാക്റ്റീവ് ആയിട്ടായിരിക്കും അത് സേവ് ചെയ്യുന്നത്. മാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആക്റ്റീവ് പ്രോഡക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. നമ്മൾ പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം നമുക്കിവിടെ റൈറ്റ് സൈഡിൽ ഒരു പ്രോഡക്റ്റ് ഇമേജ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. പ്രോഡക്റ്റ് ഇമേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇമേജിൻ്റെ ഒരു ഓപ്ഷനാണ് നമുക്ക് ഓപ്പൺ ആകുന്നത്. ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റിൻ്റെ ഇമേജസ് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണിത്. നമുക്കിവിടെ ഇമേജിൻ്റെ ഡൈമെൻഷൻ കാണാൻ സാധിക്കും. നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമേജ് അപ്ലോഡ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇമേജിൻ്റെ ടൈറ്റിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫീൽഡിൽ നമുക്ക് ടൈറ്റിൽ എന്തെങ്കിലും ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ടൈപ്പ് നമുക്കിവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഏത് ടൈപ്പ് ഇമേജ് ആണെന്നുള്ളത്. നെക്സ്റ്റ് വൺ വരുന്നത് നമുക്കിപ്പോൾ ഇമേജ് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്ത ഇമേജ് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതുപോലെ തന്നെ നമുക്ക് രണ്ടോ മൂന്നോ എത്രയോ ഇമേജ് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും ഇമേജസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആയി വരും. നമ്മൾ പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് ആൻഡ് പ്രോഡക്റ്റ് ഇമേജ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് കൊടുക്കുക. പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് നമ്മൾ സേവ് ചെയ്തതിന് ശേഷം സേവ്ഡ് സക്സസ്ഫുള്ളി എന്നുള്ള ഒരു വാലിഡേഷൻ മെസ്സേജ് നമുക്ക് കിട്ടും. അത് ഓക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് നെക്സ്റ്റ് നമ്മളുടെ നേരത്തെ പറഞ്ഞതുപോലെ ബാച്ചിൻ്റെ ഒരു വാലിഡേഷൻ മെസ്സേജാണ് നമുക്ക് വരുന്നത്. നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ സേവ് ചെയ്ത പ്രോഡക്റ്റിനെ ബാച്ച് ക്രിയേറ്റ് ചെയ്യണോ എന്നുള്ളൊരു വാലിഡേഷൻ മെസ്സേജാണ് നെക്സ്റ്റ് വരുന്നത്. നമ്മൾ യെസ് കൊടുക്കുക. യെസ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ ബാച്ചിൻ്റെ ഒരു ഫോമാണ് ഓപ്പൺ ആകുന്നത്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രോഡക്റ്റിന് ജസ്റ്റ് അതിൻ്റെ കാറ്റഗറി അതുപോലെ തന്നെ ടാക്സ് റേറ്റ് കാര്യങ്ങൾ മാത്രമേ നമ്മൾ എൻറ്റർ ചെയ്തോളൂ. അതിൻ്റെ പർച്ചേസ് റേറ്റോ അതിൻ്റെ സെയിൽസ് റേറ്റോ എം ആർ പി കാര്യങ്ങളൊന്നും നമ്മൾ അവിടെ എൻറ്റർ ചെയ്തില്ല. ആ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് അതായത് റേറ്റ് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഈ ഇവിടെ ഒരു ബാച്ചിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഓരോ പ്രൊഡക്റ്റിനും ബാച്ച് വൈസ് ആയിട്ടാണ് പ്രൊഡക്റ്റ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ബാച്ച് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രൊഡക്റ്റിൻ്റെ ബാർകോഡ് നമ്പർ നമുക്കിവിടെ എൻറ്റർ ചെയ്യാം. അതിനുശേഷം ഓരോ പ്രൊഡക്റ്റിന് ഇപ്പോൾ എക്സ്പയറി ഡേറ്റ് വരുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ
നമുക്ക് എക്സ്പയറി ഡേറ്റ് കാര്യങ്ങൾ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഡേറ്റ് വൈസ് നമുക്ക് സെലക്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷനാണത്. നെക്സ്റ്റ് അതിൻ്റെ എം ആർ പി നമുക്ക് ഇവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ പർച്ചേസ് റേറ്റ് ആഡ് ചെയ്യാം, സെയിൽസ് റേറ്റ് ആഡ് ചെയ്യാം. നമ്മൾ ഈ ആഡ് ചെയ്യുന്ന പർച്ചേസ് റേറ്റ്, സെയിൽസ് റേറ്റ്, എം ആർ പി അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റ്, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ബാച്ചിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. പിന്നീട് നമ്മളിപ്പോൾ ഒരു സെയിൽസ് ഇൻവോയ്സ് അല്ലെങ്കിൽ പർച്ചേസ് ഇൻവോയ്സ് എല്ലാം എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് റേറ്റ് എഡിറ്റബിൾ എന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പർച്ചേസ് റേറ്റ്, സെയിൽസ് റേറ്റ് ഒക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു പ്രൊഡക്റ്റിനൊരു ബാച്ച് ക്രിയേറ്റ് ആവുന്നത് നമ്മൾ ഒന്നില്ലെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് കൂടെ തന്നെ ബാച്ച് ക്രിയേറ്റ് ചെയ്യുക, ലൈക്ക് ഇതുപോലെ നമ്മൾ ചെയ്യുന്നത് പോലെ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു സെയിൽസ് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ സെയിൽസ് റേറ്റ് മാറ്റുവാണെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ബാച്ച് ഒരു ന്യൂ ബാച്ചായിട്ട് ക്രിയേറ്റ് ആവും. അങ്ങനെ നമ്മളിപ്പോൾ ഒരു പർച്ചേസ് ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് പർച്ചേസ് റേറ്റ് മാറ്റുമ്പോൾ നമുക്ക് ആ പ്രൊഡക്റ്റിന് ഏത് പ്രൊഡക്റ്റിൻ്റെ റേറ്റ് ആണോ മാറ്റുന്നത് ആ പ്രൊഡക്റ്റിന് ഒരു ന്യൂ ബാച്ച് ക്രിയേറ്റ് ആവും. അങ്ങനെ നമ്മൾ ഈ സെയിൽസ് റേറ്റ്, പർച്ചേസ് റേറ്റ്, അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റ്, ഈ മൂന്ന് കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഒരു ന്യൂ ബാച്ച് ആ ഒരു പ്രൊഡക്റ്റിന് ക്രിയേറ്റ് ആവും. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ബാച്ച് വൈസ് ആയിട്ടാണ് പ്രൊഡക്റ്റ് എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. നമുക്കങ്ങനെ സെയിൽസ് റേറ്റ് ആഡ് ചെയ്യാം, അതുപോലെ തന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം നമുക്കിവിടെ സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റും അതുപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ ബാച്ചും നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മളൊരു ന്യൂ പ്രൊഡക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കിയതുപോലെ നെക്സ്റ്റ് നമുക്കൊരു ന്യൂ സർവീസ് എങ്ങനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആഡ് ന്യൂ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ആഡ് ന്യൂ ഐക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ സർവീസ് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. സർവീസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ പ്രൊഡക്റ്റിൻ്റെ പേജ് കണ്ടതുപോലെ തന്നെ ഒരു ന്യൂ സർവീസിൻ്റെ ഒരു ഫോം ആയിരിക്കും ഓപ്പൺ ആകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിവിടെ സർവീസ് നെയിം ആഡ് ചെയ്യുക. നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന, ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന സർവീസിൻ്റെ നെയിം ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം സർവീസ് കോഡ് എൻ്റർ ചെയ്യുക. സർവീസ് കോഡിന് ശേഷം നമ്മൾ പ്രൊഡക്റ്റിന് എച്ച് എസ് എൻ കോഡ് എൻ്റർ ചെയ്തതുപോലെ സർവീസിന് എസ് ഐ സി കോഡ് എൻ്റർ ചെയ്യുക. അതിനുശേഷം നമുക്ക് യൂണിറ്റ് സെലക്ട് ചെയ്യാം. അതുപോലെ പ്രൊഡക്റ്റിന് നമ്മൾ കാറ്റഗറി സെലക്ട് ചെയ്തതുപോലെ നമുക്ക് ഇവിടെ കാറ്റഗറി സെലക്ട് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമ്മളുടെ ഗ്രൂപ്പ് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ റേറ്റ്, ഏത് റേറ്റിലാണ് നമ്മൾ ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആ റേറ്റ് കാര്യങ്ങൾ നമുക്കിവിടെ കൊടുക്കാം. നമ്മളുടെ ഈ സർവീസിന് നമുക്ക് ജി എസ് ടി ടാക്സബിൾ കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ജി എസ് ടി റേറ്റ് കാര്യങ്ങൾ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സെയിം നമ്മൾ ആ പ്രൊഡക്റ്റിന് കൊടുത്തതുപോലെ തന്നെ ഇൻക്ലൂസീവ് റേറ്റിലാണെങ്കിൽ നമുക്ക് ഇൻക്ലൂസീവ് സെലക്ട് ചെയ്തതിന് ശേഷം ടാക്സ് റേറ്റ് സെലക്ട് ചെയ്യുക. ഇനി അതല്ല ഇൻക്ലൂസീവ് അല്ല എക്സ്ക്ലൂസീവിലാണെങ്കിൽ നമുക്ക് ടാക്സബിൾ ആണെങ്കിൽ നമുക്ക് ടാക്സ് റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടാക്സ് അല്ലാത്ത നമുക്ക് നിൽ റേറ്റഡോ എക്സംപ്റ്റഡോ നോൺ ജി എസ് ടിയോ കാര്യങ്ങൾ നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്തതിന് ശേഷം സേവ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ന്യൂ സർവീസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് എക്സിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ കണ്ടതുപോലെ ഐറ്റംസിലായിരിക്കും, ഐറ്റംസ് എന്നുള്ള പേജിലേക്കാണ് റീഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഐറ്റംസ് ഫോമിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത പ്രോഡക്റ്റിൻ്റെ സർവീസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഈ ഒരു ഡാറ്റ ടേബിളിൽ കാണാൻ സാധിക്കും. താങ്ക് യു.